രാജ്ഭവനാണ് ഇപ്പൊ ഇവിടെ മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷത്തെ പറ്റി രഞ്ജിത് മാരാർ പറയുന്നു. ശരിയാണ്, നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച്, നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ മാനങ്ങളിൽ നമ്മൾ മുതലക്കുപ്പ് കൊത്തുന്നുണ്ട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ. ശരിയാണ്, പക്ഷെ എങ്കിൽ പോലും സുപ്രീംകോടതിയിൽ ഏറ്റവും ഒടുവിൽ വന്ന മീഡിയ വണിന്റെ വിലക്ക് നീക്കുന്നത്, ഈ പറഞ്ഞ ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ നിയമനം, ടി സ്റ്റാസ് അതൽവാദിന്റെ ജാമ്യം അനുവദിക്കാൻ സുപ്രീംകോടതി പ്രത്യേകം ഇടപെടുന്നത്, ബിൽക്കീസ് ബാനുവിന്റെ കേസിൽ ആ പറയുന്ന ഗ്യാങ്ങരക്ക് നടത്തി കുഞ്ഞിനെ കൊന്ന കേസിൽ ആ പ്രതികളെ വെറുതെ വിട്ടതിന് സുപ്രീംകോടതി ഇടപെടുന്നത്, ഈ കഴിഞ്ഞ കുറച്ച് നാളിൽ എത്ര മനോഹരമായ വിധികൾ സുപ്രീംകോടതിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധി, ശ്രീ രാജ്ഭവനോട് താൻ നെഞ്ചിൽ കൈവച്ച് പറയാം, രാജ്യത്ത് നീതിയുടെ വെളിച്ചം കെടില്ല, അത് കെടുത്താൻ ഈ രാജ്യത്തെ ജനാധിപത്യ ബോധം അനുവദിക്കില്ല. രാജ്ഭവനോട് താൻ തീർച്ചയായിട്ടും മഹേഷ്മി, അതിനെന്താ തർക്കം? നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളിലെ മെയിൻ തൂണുകളിലൊന്നാണല്ലോ ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്. അതുകൊണ്ട് ഒരിക്കലും ജുഡീഷ്യറിയെ കളങ്കപ്പെടുത്താൻ ഇവിടെ ആര് വിചാരിച്ചാലും നടക്കില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അവസാനത്തെ വിധിയോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. ശ്രീ ഹാഷ്മി, ഇവിടെ ഇപ്പോൾ നമ്മുടെ ബി ജെ പി നേതാവ് പത്മനാഭൻ ഒരു രണ്ട് ചർച്ചയുടെ രണ്ട് ഭാഗത്ത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഈ പറയപ്പെടുന്ന ജയപ്രകാശ് നാരായൺ അടക്കമുള്ള നേതാക്കന്മാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ആജ്ഞകൾ ധിക്കരിക്കാൻ പോലീസുകാരോടും പട്ടാളത്തോടും ആവശ്യപ്പെട്ടതും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരി പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കണ്ട എന്ന് പരസ്യമായി പറയുകയും ചെയ്ത് നമ്മുടെ രാജ്യത്തെ അസ്ഥിരീകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആർട്ടിക്കിൾ 252 അനുസരിച്ചിട്ട് ഡെമോക്രസി ഡിക്ലെയർ ചെയ്തത്. അന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്തിരുന്നു, മാധ്യമ സ്വാതന്ത്ര്യം സസ്പെൻഡ് ചെയ്തിരുന്നു. മിസ്റ്റർ പത്മനാഭൻ, ഇന്ന് ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥയില്ല, മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്കില്ല, ഇന്ന് ഈ രാജ്യത്ത് നമുക്കറിയാമല്ലോ അത്തരം കാര്യങ്ങളൊന്നുമില്ല. എന്താണ് പെരുമാൾ മുരുകൻ എഴുത്തു നിർത്താൻ കാരണം? എന്താണ് MML കൽബുർഗിയെ വെടിവെച്ചു കൊല്ലാൻ കാരണം? എന്താണ് നരേന്ദ്ര ദബോൾക്കറെ വെടിവെച്ചു കൊല്ലാൻ കാരണം? ഗൗരി ലങ്കേഷ് എങ്ങനെയാ മരിച്ചത്? അടിയന്തരാവസ്ഥയില്ലാത്ത ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരിക്കലും MM കൽബുർഗി മരിക്കില്ല, നരേന്ദ്ര ദബോൾക്കർ മരിക്കില്ല, ഗൗരി ലങ്കേഷ് മരിക്കില്ല, അതുപോലെ തന്നെ പെരുമാൾ മുരുകന് എഴുത്തു നിർത്തേണ്ടി വരുമായിരുന്നില്ല. അടിയന്തരാവസ്ഥയില്ലാത്ത രാജ്യത്താണ് ജമ്മു കാശ്മീരിൽ വൈഫൈ കട്ട് ചെയ്തത്, ഇന്റർനെറ്റ് കട്ട് ചെയ്തത്, അവിടുത്തെ മുഖ്യമന്ത്രിമാരെ തടങ്കൽ പാളയത്തിൽ വെച്ചത്, അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പാർലമെന്റിൽ ചോദിച്ചിട്ട് അറിയാൻ പറ്റാത്ത അവസ്ഥ. നമുക്കറിയാമല്ലോ മണിപ്പൂരിൽ 10,000 അഭയാർത്ഥി ക്യാമ്പിൽ 300+ ക്രൈസ്തവ പള്ളികൾ ഇടിച്ചു പൊളിച്ചു, എത്ര പേരെയാണ് ചുട്ടുകരിച്ചത്? ആ ശവശരീരങ്ങൾ മറവ് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പോ ഇതൊന്നും അടിയന്തരാവസ്ഥയില്ലാത്ത ഇന്ത്യയിലാണ് നിങ്ങളുടെ അവസാന മിനിറ്റുകളാണ്. ശ്രീ ഞാൻ ഇടപെടുന്നു.